നടിയെ ആക്രമിച്ച കേസ്. അമ്മയുടെ മകനെ സഹായിക്കാൻ മക്കൾ കൂറുമാറി. മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് തുല്യനീതി കിട്ടുന്നില്ല എന്ന ആക്ഷേപം നിലനിൽക്കെ ഇതിനെ ശരിവെക്കുന്ന രീതിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷികളായിരുന്ന നടിയുടെ സഹപ്രവർത്തകർ തന്നെ കൂറുമാറി. സിദ്ദിഖ്, ഭാമ, ബിന്ദു പണിക്കർ, ഇടവേള ബാബു എന്നിവരാണ് കൂറുമാറിയത്. സിദ്ദിഖും ഭാമയും കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ വിസ്താരത്തിന് ഹാജരായത്. കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷികളായിരുന്ന ഇരുവരും മുൻപ് നൽകിയ മൊഴി സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല. അമ്മ സംഘടനയുടെ സ്റ്റേജ് ഷോ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ തർക്കം ഉണ്ടായെന്നാണ് നേരത്തെ സിദ്ദിഖും ബാമയും മൊഴി നൽകിയിരുന്നത്. കോടതിയിൽ ഇത് സ്ഥിരീകരിക്കാൻ ഇവർ വിസമ്മതിച്ചു. ഇതോടെ ഇരുവരും കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടു. ജാമ്യത്തിലിരിക്കുന്ന ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കുന്നുണ്ടെന്നും അതിനാൽ ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജി കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇരു താരങ്ങൾ കൂടി മൊഴി മാറ്റിയിരിക്കുന്നത്. മുൻപ് ബിന്ദു പണിക്കറും ഇടവേള ബാബുവും കൂറുമാറിയിരുന്നു. ദിലീപിനെതിരെ ആക്രമിക്കപ്പെട്ട നടി മുൻപ് പരാതി നൽകിയിരുന്നു എന്ന മൊഴിയാണ് ഇടവേള ബാബു നിരസിച്ചത്. 2013 കൊച്ചിയിലെ അബാദ് പ്ലാസയിൽ വെച്ച് ദിലീപ് ഒന്നാം പ്രതിയായ പൾസർ സുനിയെ കണ്ടിരുന്നു എന്ന മൊഴിയാണ് ബിന്ദു പണിക്കർ മാറ്റിയത്. കൂടെ നിൽക്കേണ്ട ഘട്ടത്തിൽ സഹപ്രവർത്തകർ തന്നെ കൂറുമാറിയത് നാണക്കേടാണെന്ന് WCC അംഗങ്ങളും നടിമാരുമായ രേവതിയും റിമാക്കല്ലിങ്കിലും സമൂഹമാധ്യമത്തിൽ പ്രതികരിച്ചു. വളരെ ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെ കടന്നു പോകുന്ന നടിക്കൊപ്പം അവളുടെ സഹപ്രവർത്തകർ കൂടെ നിൽക്കേണ്ടതിന് പകരം കൂറുമാറിയത് സിനിമാ മേഖലയിലുള്ളവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നതിന്റെ ഉദാഹരണമാണെന്ന് നടി രേവതി FB കുറിച്ചു. സിദ്ദിഖ് മൊഴി മാറ്റിയത് മനസ്സിലാക്കാമെന്നും എന്നാൽ അടുത്ത സുഹൃത്തായിരുന്ന ബാമയുടെ ഭാഗത്തുനിന്ന് അത്തരമൊന്ന് പ്രതീക്ഷിച്ചതില്ലെന്ന് രേവതി പറഞ്ഞു. ജാമ്യത്തിലിരിക്കുന്ന ദിലീപ് സാക്ഷികളെ സാമ്പത്തികമായും ഭീഷണിപ്പെടുത്തിയും സ്വാധീനിക്കുന്നുണ്ട് എന്ന പ്രോസിക്യൂഷൻ വാദം ഇവരുടെ കൂറുമാറ്റത്തോടെ ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആക്രമിക്കപ്പെട്ട നടി വിവാഹം കഴിച്ച് മറ്റൊരു സംസ്ഥാനത്ത് സ്ഥിരമായതോടെ കേസിന്റെ നടപടികൾ കഴിഞ്ഞാൽ ദിലീപ് പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുമെന്നും അതോടെ തങ്ങളുടെ ഭാവി ആശങ്കയിലാകുമെന്നും ഭയന്നാണ് പ്രോസിക്യൂഷന് നൽകിയ മൊഴിയിൽ നിന്നും സാക്ഷികൾ പിന്മാറാൻ കാരണമെന്നത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, i2inews. i2inews, an eye for truth.